നമസ്കാരം. 2017 ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലെ ശാന്തി പ്രവേശന പരീക്ഷയിൽ 5 പട്ടികജാതിക്കാരും 30 മറ്റു പിന്നാക്ക സമുദായക്കാരും നിയമനത്തിന് അർഹരായിരുന്നു. കേരള ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഇതുപോലെ അബ്രാഹ്മണ ശാന്തിമാർ നിയമിക്കപ്പെട്ടു. ഇവരിൽ ബഹുഭൂരിപക്ഷം പേരും പഠിച്ചിറങ്ങിയത് ആലുവ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തന്ത്രവിദ്യാപീഠം എന്ന സ്ഥാപനത്തിൽ നിന്നാണ്. RSS-ന്റെ മുതിർന്ന പ്രചാരകനായിരുന്ന പി മാധവ്ജി സ്ഥാപിച്ച മഹത് പ്രസ്ഥാനമാണ് ആ തന്ത്രവിദ്യാപീഠം. ഇന്ന് മാധവ്ജിയുടെ 94-ാം ജന്മദിനമാണ്. ശ്രീനാരായണ ഗുരുവിനു ശേഷം യഥാർത്ഥ നവോത്ഥാനത്തിൻ്റെ ദിശ സമൂഹത്തിന് കാട്ടിക്കൊടുത്ത മഹത് വ്യക്തിയാണ് പി മാധവ്ജി. കേരളത്തിലെ ഹിന്ദു സമൂഹം ദിശാബോധമില്ലാതെ സഞ്ചരിച്ച കാലഘട്ടത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രചാരകനായി മാധവ്ജി കേരളമാകെ പ്രവർത്തിച്ചു. കോഴിക്കോട്ടെ പടിഞ്ഞാറേക്കെട്ട് താവഴി കുടുംബത്തിൽ ഇടവമാസത്തിലെ ഉത്രാള നക്ഷത്രത്തിൽ അഡ്വക്കേറ്റ് മാനവിക്രമൻ്റെയും സാവിത്രിയുടെയും മകനായാണ് പി മാധവൻ ജനിച്ചത്. കോഴിക്കോട്ടും മദ്രാശിയിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം രസതന്ത്രത്തിൽ ബിരുദം നേടി. പിന്നീട് കോഴിക്കോട്ട് തിരിച്ചെത്തി സാമൂതിരി ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചെങ്കിലും ഏറെ വൈകാതെ ജോലി ഉപേക്ഷിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തനത്തിന് ഇറങ്ങുകയായിരുന്നു. 1982 എറണാകുളത്ത് സംഘടിപ്പിക്കപ്പെട്ട വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ മുഖ്യ സംയോജകനായിരുന്നു മാധവ്ജി. ജാതിരഹിത സമാജ രൂപീകരണം എന്ന തൻ്റെ സ്വപ്നത്തിന് ഈ സമ്മേളനത്തിലൂടെയാണ് അദ്ദേഹം രൂപം നൽകിയത്. ശ്രീനാരായണ പരമ്പരയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി കാഞ്ചി ശങ്കരാചാര്യ സ്വാമികളുടെ സഹായത്തോടെ ആലുവ അദ്വൈതാശ്രമത്തിൽ ഒരു പരിശീലന ശിബിരം സംഘടിപ്പിച്ച മാധവ്ജി പിൽക്കാലത്ത് ആലുവയിലെ ചെറിയത്ത് നരസിംഹ ക്ഷേത്രത്തോടനുബന്ധിച്ച് തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ചു. മാധവ്ജി അന്ന് സ്ഥാപിച്ച തന്ത്രവിദ്യാപീഠത്തിൻ്റെ ചുവട് പിടിച്ചാണ് പിന്നീട് കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലും തന്ത്രവിദ്യ പഠിക്കുന്നതിനായി സ്ഥാപനങ്ങൾ ഉയർന്നു വന്നത്. ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയവരാണ് ഇപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്ന അബ്രാഹ്മണരായ ദളിതർ ഉൾപ്പെടുന്ന പല പൂജാരിമാരും. 1988 സെപ്റ്റംബർ 12 മാധവ്ജി ഇഹലോകവാസം വെടിഞ്ഞത്. തന്ത്രവിദ്യാപീഠം പോലെ അനേക ദീപങ്ങൾ ഭൂമിയിൽ തെളിയിച്ചു തന്നിട്ടാണ് അദ്ദേഹം സ്വർഗസ്ഥനായത്. രാഷ്ട്രത്തിനും സമാജത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകി കാലയവനേയ്ക്കപ്പുറം മറഞ്ഞ ആ മഹാമനീഷിക്ക് തത്വമയി ടിവിയുടെ പ്രണാമം.